Jenny. 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 Joycha. Joycha. Please. Dangerous ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന കഴിഞ്ഞു. എന്നാലും ഇപ്പോഴും ജെനി ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഞാനാണ് കുറച്ചു കാലമായിട്ട് കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് വളരെ നല്ല ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. അല്ല ഡോക്ടറെ, ജെനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? ജോയൽ, ഇത് മുള്ളേരിയൻ അജനസിസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷനാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5000-ൽ ഒരു കേസൊക്കെയാണ് ഇങ്ങനത്തെ രോഗാവസ്ഥയിലുള്ളത്. ഇത് ശരിക്കും വളർച്ചയുടെ സ്റ്റേജിൽ ചില ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വളർച്ചയില്ലാതാവുന്നതാണ് ഇതിൻ്റെ ഒരവസ്ഥ. ജെനിക്ക് ശരിക്കും യൂട്രസ് ഇല്ല, അതിനൊരു പരിഹാരവും നമുക്കില്ല. പക്ഷെ അതുമാത്രമല്ല ജെനിയുടെ പ്രശ്നം, ഷീസ് ഇൻ ഡിനയൽ. ജെനിയുടെ ഈ രോഗാവസ്ഥ അവരുടെ മനസ്സ് അംഗീകരിച്ചിട്ടില്ല. യൂട്രസ് ഉള്ളതുപോലല്ലേ ജെനി ബിഹേവ് ചെയ്യുന്നത്. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതുകൊണ്ടാണ് പീരീഡ്സ് ആവാത്ത ജെനി പീരീഡ്സ് ആയ പോലെയൊക്കെ ബിഹേവ് ചെയ്തത്. അവിടെയാണ് നമുക്ക് കൗൺസിലിങ്ങിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ഷീ ബിലീവ്സ് ദാറ്റ് ഷീ ഈസ് പ്രഗ്നൻ്റ്. ഗർഭിണിയാണെന്നവള് സ്വയം അങ്ങ് വിചാരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ഇനിയും ജോയൽ അവളോട് പിണങ്ങുമെന്ന് വേണ്ടാട്ടോ. ഞാൻ മനസ്സുകൊണ്ട് പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, ഇനി അങ്ങനെ ചിന്തിക്കത്തില്ല ഡോക്ടർ. ഗുഡ് ഗുഡ്. ഡോക്ടറെ, ജെനി ഇനി എന്നും ഇങ്ങനെ ആയിരിക്കോ? നോട്ട് ലൈക്ക് ദാറ്റ്. ജോയലിന് മനസ്സിലായിട്ടുണ്ടാവില്ല, മറ്റു പെൺകുട്ടികളൊന്നും ഈ ഒരു പ്രശ്നം ഒഴിച്ചാൽ ജെനിക്ക് വേറെ ഒരു വ്യത്യാസമില്ല. പക്ഷേ ജെനിക്കത് ബോധ്യപ്പെടണം, അല്ലെങ്കിൽ ഷീൽ ബി ദി സെയിം ആൻഡ് ഇറ്റ്സ് ഗോൺ ബി എ ചലഞ്ച്. ജോയൽ, ജെനിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളുണ്ട്. ചെല്ല്, സംസാരിക്കും. ഹായ് ജോയൽ, ഞാൻ ജാസ്മിൻ, ജെനിയുടെ സിസ്റ്റർ. വരച്ചു കഴിഞ്ഞോ? ഒരു മിനിറ്റ്. മമ്മി. ആ, മമ്മി പറഞ്ഞിട്ടില്ലേ മോളിന് വലിയ പെണ്ണാ. വാ. മമ്മി, മമ്മി. ആ, എന്റെ പാഡ് കാണുന്നില്ല. അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ല. മമ്മി ഒന്ന് നോക്കിയേ. മമ്മി അവിടെ വെച്ചിട്ടുണ്ട്. വാ, ദേ ദേ ഇരിക്കുന്നു. എവിടെ? മമ്മി എനിക്ക് ഫ്രഷ് ആവണം.
അങ്ങനെയാണ് ഈ ലോകത്ത് ജെനിയുടെ ഏറ്റവും വലിയ ശത്രു ഞാനായത്. ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന ഒന്നുമില്ലെങ്കിൽ ജെനി അല്ലെങ്കിൽ ഞാൻ മരണപ്പെടുമെന്ന്. അതുകൊണ്ടാണ് എന്നെ അന്ന് ആൻറ്റിയുടെ വീട്ടിലാക്കിയത്. എനിക്കതിൽ വിഷമമില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയല്ല ഞാൻ മാറിയത്. ജെനി സ്വയം ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. ജോയൽ, എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ്. ജെനി ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ജോയലിനറിയോ, എൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പോലും പപ്പനെയും മമ്മീനെയും ജെനി സമ്മതിച്ചിരുന്നില്ല. ആ ജെനിയാണ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് മേടിച്ച് പപ്പയുടെയും മമ്മിയുടെയും കൈ കൊടുത്തുവിട്ടത്. അതിന് ജോയലിനോടാണ് നന്ദി പറയേണ്ടത്. പപ്പ പറഞ്ഞിരുന്നു ജോയലിൻ്റെ തീരുമാനത്തെക്കുറിച്ച്. താങ്ക്സ് ജോയൽ, എൻ്റെ ജെനിയെ മനസ്സിലാക്കിയതിന്, അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതിന്. ഞാൻ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് എന്നോട് എന്തിനാ നന്ദി പറയുന്നത്? ജെനി കണ്ണു തുറന്നു ജോയലിനെ കാണണോന്ന്. സമാധാനമായി എന്റെ കൊച്ചേ, ഇനി തിരിച്ചു പോകുമ്പോഴേ എന്നെ ഇതിൽ കൊണ്ടുപോകരുത്. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നോളാം. എന്റെ പൊന്നമ്മച്ചി, ഒച്ച വെക്കല്ലേ, ഇവിടെ പേഷ്യൻസ് ഒക്കെ ഉള്ളതാ. ഒച്ചയൊന്നും വെക്കാതെ കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഈ പ്രസവ വാർഡ് എവിടെയാണ്? അതാ ലേബർ റൂം. അവിടെ അമ്മച്ചിയുടെ ആരെങ്കിലും ഉണ്ടോ നോക്കിക്കേ. നീ എന്നെ കൂട്ടാണ് വന്നല്ലേ, എന്റെ കൊച്ചിനെ എനിക്ക് വേണ്ടടി. ഇന്നലെ തൊട്ട് നോവ് തുടങ്ങിയതാണ്. ഇവള് പറഞ്ഞിട്ടായിരിക്കും നീ എന്നെ വിളിക്കാതിരുന്നത്. അല്ലേടാ, നാട്ടുകാർ പറഞ്ഞിട്ട് വേണോടി ഞാൻ ഇതൊക്കെ അറിയാൻ. അയ്യോ അമ്മച്ചി, ഒന്ന് പതുക്കെ പറടാ. നിനക്കെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നില്ലേടാ. അമ്മച്ചി ഇങ്ങോട്ട് വന്ന് വീട്ടിലങ്ങനെ പറയുന്ന വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനും. ഞാനെങ്ങനെയാണ് വീട്ടിലിരിക്കുന്നത്? എനിക്കൊരു മനസ്സമാധാനം വേണ്ടേ? അത് മാത്രമല്ല, അവളെ ഡോക്ടറോട് പറഞ്ഞു വല്ല ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്തോന്ന് പറയും. ഇപ്പഴത്തെ പെമ്മിള്ളേരെ പരിപാടിയാണ്. എന്തൊക്കെയാ അമ്മച്ചി വിളിച്ചു പോകുന്നത്? അമ്മച്ചി ഒന്ന് വേദന നിന്ന് പ്രസവിച്ചാലേ കൊച്ചിനും തള്ളയ്ക്കും ആരോഗ്യം ഉണ്ടാവുള്ളൂ. പിന്നെ അമ്മച്ചി ലേബർ റൂമിന്റെ മുന്നിൽ കിടന്ന് ഒച്ച വെക്കരുത് കേട്ടല്ലോ. അവളുടെ ഭാവം കണ്ടാലും അവളാണ് ഇവിടുത്തെ ഡോക്ടറിനെ പറയുള്ളു. അമ്മച്ചോടല്ലേ പറഞ്ഞു മിണ്ടായിരിക്കാൻ. സമാനല്ല ചെന്ന് മാറിയില്ല, ഇവിടെ സംസാരിക്കില്ല, അങ്ങോട്ട് മാറിയും സംസാരിക്കേ. ചൂ, എന്റെ പൊന്നമ്മച്ചി, ഇതെന്താണ് ഇവിടെ ഇത്രയാള്? ഒന്ന് ഇങ്ങോട്ട് വന്നേ അമ്മച്ചി. എന്താടി തേയിരിക്കുന്ന പെൺകുച്ചനെ ചെക്കനെ കണ്ടോ? ആ കണ്ടല്ല. അവർക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്. അതെങ്ങനെയാണ്? ഇവളിവിടെ ഹോളിൽ ഇരിക്കുമ്പോ കുഞ്ഞവിടെ ഇരിക്കണ എങ്ങനെയാണ്? നീ എന്തൊക്കെയാണ് ഈ പറയണത്? ഒന്ന് പറയാൻ സമ്മതിക്കാം അമ്മച്ചി, അതാണ് സറോഗസി. സറോഗസിയാ? അതെന്ത് പരിപാടിയാണെങ്കിലും തെളിച്ചു പറ മനുഷ്യനെ മനസ്സിലാണ്ട്. അമ്മച്ചിയെ കൊണ്ട് തോറ്റു. അതെന്താന്ന് വെച്ചാലേ, ഇവരുടെ കുഞ്ഞിനെ ഇവർക്ക് വേണ്ടി തന്നെ സഹോദരി പ്രസവിച്ച് കൊടുക്കും. എന്റെ ദൈവം, എന്തൊക്കെ പരിപാടിയാണ് ഈ നടക്കണത്? എന്തോ അമ്മച്ചി, ഇങ്ങനെയാണെങ്കിൽ ഞാനും തന്നെ ഒറ്റയ്ക്ക് അഞ്ചെണ്ണത്തിനൊക്കെ പ്രസവിച്ചത്. ഒരെണ്ണത്തിന് അയ്യത്തിക്കും രണ്ടെണ്ണത്തിന് ചേച്ചിക്കും കൊടുക്കാമായിരുന്നു. ജാസ്മിന്റെ റിലേറ്റീവ്സ് ആരൊക്കെയാ? ഇതാണ് സരോജ്. കുഞ്ഞിനെ ജോസ്മോന്റെ കയ്യിലോട്ട് കൊടുക്ക. വേണ്ട പാപ്പ, കുഞ്ഞിനെ ജെനിയുടെ ഏൽപ്പിക്കാനാ ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. ജെനി, കുഞ്ഞിനെ വാങ്ങിക്കാം.
പുറത്തെല്ലാരും ഹാപ്പിയാ, നീ ഹാപ്പിയല്ലേ?